തിയേറ്ററിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന സിനിമകൾ പിന്നീട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ എത്തുമ്പോൾ അതിനൊരു വിലയിരുത്തൽ ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ നടത്താറുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ വിമർശനം നേരിടേണ്ടി വന്ന സിനിമയായിരുന്നു മരയ്ക്ക. ഇപ്പോൾ ഈ സിനിമ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാകുമ്പോൾ ടിവിയിലൂടെ പ്രേക്ഷകർ കാണാറുമുണ്ട്. അങ്ങനെ കണ്ട പ്രേക്ഷകന്റെ ഒരു വാക്കായിരുന്നു ഇങ്ങനെ: ഏഷ്യാനെറ്റ് മൂവീസിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിത്രം, തിയേറ്ററിൽ പോയി കണ്ടതാണ്, അന്നത്തെ നെഗറ്റീവുകൾ കേട്ടാണ് കാണാൻ പോയത്, പക്ഷേ അതുപോലെ ഒന്നും അല്ലായിരുന്നു സിനിമ. പ്രണവ് നല്ല രീതിയിൽ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും സിനിമയിൽ അങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ ാണ് കഥാപാത്രങ്ങൾ എല്ലാം വലുതായത്. അതോടെ സിനിമയുടെ ആ സുഖം തന്നെ അങ്ങ് പോയി. അനങ്ങാൻ വയ്യാത്ത ലാലേട്ടനും പ്രഭുവും ഒക്കെ ശരിക്കും അരോചകം തന്നെയായിരുന്നു. ഒരുപക്ഷെ പ്രണവ് തന്നെ കുഞ്ഞാലിയായി അവസാനം വരെ പോയിരുന്നെങ്കിൽ വേറെ ലെവൽ അയേനെ. ഒന്നും വേണ്ട, ഇത്തിക്കര പക്കിയായി വന്ന പോലെ ഉള്ള ഒരു രൂപമായിരുന്നു ലാലേട്ടനെങ്കിൽ ഒളിച്ചേനെ. ചരിത്ര കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഫിറ്റ്നസ് ആവശ്യമുള്ള കഥാപാത്രങ്ങൾ ഇനിയെങ്കിലും എടുക്കുകയാണെങ്കിൽ അതിനോട് നീതി പുലർത്തണം എന്നാണ് എന്റെ അഭ്യർത്ഥന. മിസ്കാസ്റ്റ് ഒറ്റ കാരണം കൊണ്ടാണ് ഇത്രയും ടെക്നിക്കലി സൂപ്പറായി പ്രിയൻ സാർ എടുത്ത ഈ സിനിമയ്ക്ക് ഇത്രയും ട്രോളുകൾ ഏൽക്കേണ്ടി വരുന്നത്. എന്തായാലും സിനിമ എനിക്ക് ഇഷ്ടം തന്നെയാണ്. അതിലെ പ്രശ്നങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യം, പോർച്ചുഗീസുകാർ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്നാണ്. ഇന്നത്തെ കാലത്ത് പോലും പോർച്ചുഗീസുകാർ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാറില്ല. നമ്മുടെ CR7 ഒക്കെ നോക്കിയാൽ മതി, പോർച്ചുഗീസ് തന്നെ സംസാരിച്ച് സബ് ടൈറ്റിൽ ഇട്ടാൽ മതിയായിരുന്നു. രാജ് കിരൺ പറഞ്ഞ വാക്കുകളാണ് സിനിമാ ഗ്രൂപ്പുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഏകദേശം മരയ്ക്കാർ എന്ന സിനിമയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു ഈ പറഞ്ഞത്. പല രീതിയിലും പിന്നീട് സിനിമയെക്കുറിച്ച് വന്ന കാര്യങ്ങളും ഏകദേശം ഇതേ രീതിയിലായിരുന്നു. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്?